जिसमें अलग अलग गेयर है, सिलमेंट है, തീർച്ചയായിട്ടും മലയാള സിനിമയെ വേറൊരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയ സിനിമകളായിരുന്നു ദൃശ്യം. അത് കഴിഞ്ഞ് അതേ ടീം ചെയ്യുന്ന ഈ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ടാകണം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിനൊരു സിനിമ എടുക്കാൻ ഞങ്ങൾ തയ്യാറായത്. ആ സിനിമയുടെ പേര് പോലെ ഇതിലൊരു സത്യം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ധർമ്മം ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. ഇത്രയും പറയാൻ കാര്യം ദൃശ്യം എന്ന സിനിമയുമായിട്ട് ഈ ചിത്രത്തിന് ഒരു കമ്പാരിസനുമില്ല, ലിറ്റർത്ത് മാനുമായിട്ടുണ്ട്. ശുചിത്വ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ജോണിലുള്ള സിനിമയാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ ഏതാണ്ട് നമുക്കൊരു 60% അല്ലെങ്കിൽ 70% എങ്ങനെയാണ് ഒരു കോർട്ട് റൂം പ്രവർത്തിക്കുന്നത് എന്നുള്ള അത്രയും വളരെയധികം സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണ സിനിമയിൽ കാണുന്ന കോർട്ട് റൂം പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ജെനുവിൻ ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക്. അതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല. സത്യം കണ്ടെത്തുക, സത്യമേ പറയൂ, സത്യം കണ്ടെത്തണം, സത്യ ദേവത ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ശരിക്കുള്ള സത്യത്തെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ധർമ്മമാണ്. ധർമ്മം പരിപാലിക്കാനായിട്ടാണ് കോടതി ചെറിയ ജഡ്ജ് ഒരുപാട് പേര് അതിൽ പ്രവർത്തിക്കുന്നത്. ഞാനതിൽ അഭിനയിക്കുന്നത് ഒരു അഭിഭാഷകനായിട്ടാണ്. വളരെ കാലത്തിന് ശേഷമാണ് അഭിഭാഷകനായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ രണ്ടാമത്തെ സിനിമയായിരിക്കും അധികം. അത് തീർച്ചയായിട്ടും വേറെ തരത്തിലുള്ള സിനിമയായിരുന്നു. ഇതൊരു ഇല്ലാണ്ടാവും ഒരു അഭിഭാഷകൻ. അയാൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് സത്യത്തെ കണ്ടെത്തുക എന്നുള്ള അതിൻ്റെ മൂല്യമൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ജോണറുകളും ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. അദ്ദേഹം പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രിയപ്പെട്ടതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ ഒരു ആ പാറ്റേണിൽ വരുന്ന ഒരു ഒരു സിനിമയാണ് അദ്ദേഹം. അത് നിങ്ങൾ ട്രെയിലർ കണ്ടത് തന്നെയാണത്. അതിൽ നിന്ന് ഹൈഡ് ചെയ്തോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ആ സിനിമ, അതാണ് ആ ക്യാരക്ടറൈസേഷൻ. ലാലേട്ടാ ഈ പറഞ്ഞത് അതിബലി ശേഷമാണ് ഒരു വക്കീൽ വേഷത്തിൽ എത്തുന്നത്. നേരെ എന്നൊരു സബ്ജക്ട് കേട്ടപ്പോൾ അത് തനിക്ക് എന്നുവെച്ചാൽ ലാലേട്ടന് അത് കറക്റ്റ് ആകുമെന്ന് മനസ്സിലാ സബ്ജക്റ്റിൽ എന്താണ് ഉൾപ്പെട്ടത്? തീർച്ചയായിട്ടും ആ കഥ തന്നെയാണ്. കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ അകത്തൊരു വലിയൊരു ഗ്രിപ്പുണ്ട്, അതിനൊരു സോഷ്യൽ റിലവൻസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിസ്സഹായനായ ആളെന്നുള്ളത്, നിസ്സഹായനായ ആളല്ല, പണ്ടമിടുക്കനായ ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അയാൾ നിസ്സഹായനായിട്ട്, പക്ഷെ ഒരു സമയത്ത് അയാൾ ഈ സത്യം കണ്ടെത്തണം എന്നുള്ള ഒരു ഇതിൻ്റെ കടക്കുകയാണ്. അതിനു വേണ്ടി അയാൾ വളരെ മിടുക്കനായ ഒരാളാണ്. അയാൾ അയാളുടെ കഴിവുകൾ ഉപയോഗിച്ച് അപ്പോൾ സത്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുക. ഇപ്പോൾ ഈ ശാന്തി പറഞ്ഞ പോലെ അത് കണ്ടെത്തിയാൽ മാത്രം പോലെ അത് തെളിയിക്കുകയും കൂടെ വേണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് അയാൾ എടുക്കുകയും തീർച്ചയായിട്ടും അതിൽ അയാൾ സക്സസ്ഫുള്ളായി മാറിയത്, അതാണ് കഥ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനയ പ്രാധാന്യമുള്ള റോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. കാര്യം സിറ്റുവേഷൻസ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു ആക്ടറിന് അഭിനയിക്കാൻ സാധിക്കുന്ന സിറ്റുവേഷൻ, പിന്നെ കൂടെയുള്ള ആൾക്കാർ, കൂടെയുള്ള ആൾക്കാരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ മുദ്രയായ അവസ്ഥയിലേക്ക്. അത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ സത്യം കിട്ടുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ മുന്നേ ചെയ്ത സിനിമകളിലെല്ലാം മാറി ചിന്തിക്കാവുന്നൊരു വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് പ്രത്യേകത, എനിക്ക് താല്പര്യം. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നേരെ തെറ്റിരിക്കുന്നത്, ട്രൂത്ത്. അത് ജസ്റ്റിസ് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയല്ലേ, ഒരാള്
ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അയാൾ സക്സസ്ഫുള്ളായി മാറുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ എനിക്ക് അഭിപ്രായം. ഒരു പക്ഷേ അയാൾ ചിലപ്പം സക്സസ്ഫുള്ളായി മാറിയേക്കാം, അല്ലാതെ മാറിയേക്കാം. 21-ാം തീയതി വരെ വന്ന് അടങ്ങിയിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ അതിലെ സിറ്റുവേഷൻസ്, സീന്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവര്, പിന്നെ ഇതിൽ കൂടുതൽ എന്ന് പറഞ്ഞ ശാന്തി എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. കൂടുതൽ കാര്യങ്ങൾ ഒരു സാധാരണ ആൾക്കാർ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ കാര്യം. അവരെല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ്, അവർ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി, ഒരുപാട് എനിക്കത് സഹായകരമായി. അതായത് പറയാം, പിന്നെയുള്ള ആളങ്ങനെ കോർട്ട് റൂമിലൊന്നും പോയിട്ട് കേസൊന്നും പറയും. ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അതിൽ ഇപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതിയിൽ, പ്രൊസീജിയേഴ്സും. അത് നമ്മൾ സിനിമയിൽ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത് അത്രത്തോളം സത്യമായിരിക്കില്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, 60-70% വരെ നമ്മളത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ, യോഗേഷ് സാർ പറഞ്ഞ പോലെ, അത് മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡോക്യുമെൻ്ററി ഫിലിം പോലെ. നമ്മൾ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും ഉണ്ടാവില്ല, അയാൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ചെയ്തത്. നമുക്കതിൽ ഒരു തമാശയോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ആ കഥാപാത്രത്തെ നമ്മൾ ചെയ്യാൻ. ലാലേട്ടൻ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കാൻ, നമ്മൾ പറഞ്ഞൊരു നല്ല സിനിമയായിരിക്കാം. നമ്മളിതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരുപക്ഷെ സിനിമയിൽ കൊണ്ടുവരാത്തൊരു പ്രമേയമാണ്. അത് ആ സിനിമ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ലേ, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇവിടെ അങ്ങനെയാണല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, എന്താണ് ഉദ്ദേശം എന്നറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംവിധായകരായാലും എന്നെ അഭിനയിക്കുന്നവരായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമ കൊണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പുറത്ത് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെയൊക്കെയുള്ള സിനിമ അല്ലെന്ന് തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. പക്ഷേ അവർക്ക് വേറെ ഒരു തരത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ